ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന വർഗീയതയെ ചെറുക്കാൻ ഡിവൈഎഫ്ഐ കൂടുതൽ കരുത്താർജിക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഫെബ്രുവരി 2 മുതൽ 5 വരെ കൊച്ചിയിൽ നടക്കാനിരിക്കുന്ന ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ രാജ്യത്ത് അധികരിച്ചു വരുന്ന അക്രമ സംഭവങ്ങളെ അമർച്ച ചെയ്യാൻ ഡിവൈഎഫ്ഐ ശക്തിപ്പെടണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യയിലെ യുവതി യുവാക്കളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സാമൂഹ്യ മാറ്റം ലക്ഷ്യമിട്ട് പോകുന്ന ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കൂടുതൽ യുവാക്കളുടെ അംഗീകാരം നേടുന്ന ഒരു പ്രസ്ഥാനമായി ഇന്ന് ഡിവൈഎഫ്ഐ വളർന്നിട്ടുണ്ട്. യോഗത്തിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എം പി രാജേഷ് എം പി അധ്യക്ഷനായിരുന്നു. ഉജ്ജ്വലരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളുടെ വിപ്ലവകാരികളുടെ പിന്തുടർച്ചക്കാരാണ് ഡിവൈഎഫ്ഐ എന്നാണ്. സാമ്രാജ്യത്വ വിരുദ്ധമായ രാഷ്ട്രീയം, വർഗീയതയ്ക്കെതിരായിട്ടുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയം പത്തനത്തേക്കാൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ചരിത്ര സന്ദർഭത്തിലാണ് ഡിവൈഎഫ്ഐയുടെ 10ാം അഖിലേന്ത്യാ സമ്മേളനം എറണാകുളത്ത് നടക്കുന്നത്. കൊച്ചിയിൽ ആദ്യമായി എത്തുന്ന ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന് കോടിയേരി ബാലകൃഷ്ണൻ, പ്രൊഫസർ എം കെ സാനു, എം സി ജോസഫൈൻ, എം വി ഗോവിന്ദൻ മാസ്റ്റർ, ജസ്റ്റിസ് കെ കെ ദിനേശൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ബി ഉണ്ണികൃഷ്ണൻ, ഇന്നസെന്റ് എം പി, ജോയ്സ് ജോർജ് എം പി, എം ബി രാജേഷ് എം പി, അവോയ് മുഖർജി, ക്രിസ്റ്റി ഫെർണാണ്ടസ്, ആഷിഖ് അബു, ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ, ഡോക്ടർ സി കെ രാമചന്ദ്രൻ, ഡോക്ടർ ഡേവിഡ് എന്നിവർ രക്ഷാധികാരികളായും പി രാജീവ് ചെയർമാനായും സ്വാഗത സംഘം രൂപീകരിച്ചു. എം സുരാജ് എം എൽ എയാണ് ജനറൽ കൺവീനർ. എ എൻ ഷംസീർ എം എൽ എ അടക്കമുള്ള 10 അംഗ വൈസ് ചെയർമാൻമാരെയും യോഗം തെരഞ്ഞെടുത്തു. വിദേശത്തു നിന്നടക്കം 1000ത്തോളം പ്രതിനിധികളാണ് 10ാമത് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി.